നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ 650 എഞ്ചിനീയർമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. അതും എക്സാം ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ്. വിവിധ ബ്രാഞ്ചുകളിലുള്ളവർക്ക് അവസരമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ടെക്നോപാർക്കിലുള്ള രണ്ട് ലോകോത്തര കമ്പനികളിലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബികോം, എം കോം, എം ബി എ, ബി ബി എക്കാരുടെ അവസരങ്ങളും മറ്റ് ഡിഗ്രിക്കാരുടെ അവസരങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഫാർമസിസ്റ്റിന്റെ, ടീച്ചേഴ്സിന്റെ ഒക്കെ അവസരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ, കരിയർ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഇക്കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഇൻഡസ്ട്രി 4.0 ടെക്നോളജികൾ 7 ഒരു സൗജന്യ ബൂട്ട് ക്യാമ്പ് ഈ സാറ്റർഡേ നടക്കുകയാണ്. IoT, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, AR VR, ഡേറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ, ഇങ്ങനെ 7 വിവിധ മേഖലകളിൽ ഒരൊറ്റ ദിവസത്തെ ബൂട്ട് ക്യാമ്പ് സൗജന്യമായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 14th February 9 AM to 5 PM ആണ്. അതായത് രംഗത്തെ ഏറ്റവും വിദഗ്ധരായിട്ട് എക്സ്പേർട്ടുകൾ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഈ ക്ലാസുകൾ നയിക്കുക. ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സൗജന്യമായിട്ട് പങ്കെടുക്കാം. പങ്കെടുക്കുന്നവർക്കൊക്കെ ഇൻഡസ്ട്രി 4.0 ടെക്നോളജി സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. ഓർക്കുക, പ്രത്യേകിച്ച് പ്രയർ നോളജ് പ്രോഗ്രാമിംഗ് സ്കിൽസോ അല്ലെങ്കിൽ ഈ മേഖലകളിൽ പ്രയർ നോളജ് ഒന്നും ഇല്ലാത്തവർക്കും, ഏത് ബ്രാഞ്ച്, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, ഏത് പ്രായക്കാർക്കും ഇത് അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യം. മറ്റ് തൊഴിൽ അവസരങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് ഭിന്നശേഷിക്കാർക്ക്, അതല്ലെങ്കിൽ മൊബിലിറ്റി ചലഞ്ചസ് ഉള്ളവർക്ക്, യാത്രാ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിനെ കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ദയവായിട്ട് ഇത് ഒന്ന് റെഫർ ചെയ്ത് നൽകാൻ മറക്കല്ല്. കേരളത്തിലെ വലിയ IT കമ്പനികളിലൊന്നായ UST ഗ്ലോബലാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇത് BE, BTech, ME, MTech, അത് ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, മെക്കാനിക്കല്, അതല്ലെങ്കിൽ BCA, MCA, അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസുകാർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. കഴിഞ്ഞ 5 പാസ് ഔട്ടായവർ, അതായത് 2016 മുതൽ 2020 വരെ ഉള്ള വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. 60% മാർക്ക് 10 പ്ലസ് ടുവിനും നേടിയിരിക്കണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാവുന്ന, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർക്കായിരിക്കും ഈ അവസരം. UST തിരുവനന്തപുരം ഓഫീസിലേക്കായിരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോയുടെ ലിങ്കില് ഒരു, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കില് അപ്ലൈ ചെയ്യേണ്ട വിധം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഭിന്നശേഷിക്കാരോ ഈ മൊബിലിറ്റി ചലഞ്ച് ഉള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് ദയവായിട്ട് ഈ അവസരം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉഗം സൊല്യൂഷൻസ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ്. ഓർക്കുക, ഇത് ഇന്ത്യസ് നമ്പർ 1 ഡേറ്റാ സയൻസ് കമ്പനി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണിത്. ഇവരെ കൺസൾട്ടൻസ്, അത് ആട്രിബ്യൂഷൻ ടീം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആൻഡ് കണ്ടന്റ് സർവീസസ് ടീമിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓർക്കുക, BE, BTech അല്ലെങ്കിൽ ME, MTech, അത് IT കമ്പ്യൂട്ടർ സയൻസ്, ECE അല്ലെങ്കിൽ EEE കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ MCA, BCA കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ MSc, BSc, അത് കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ 2018, 2019, 2020 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കാണ് അവസരം. മികച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും MS Office അറിഞ്ഞിരിക്കണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് റിസർച്ച് സ്കില്ലുള്ള, ഒരു ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. വർക്ക് ലൊക്കേഷൻ കോയമ്പത്തൂർ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് jobspreech.com എന്ന സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയോ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ഫാർമസിയായ അപ്പോളോ ഫാർമസി ഇപ്പോൾ ഫാർമസിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഓർക്കുക, DPharm അല്ലെങ്കിൽ BPharm കഴിഞ്ഞ ഫ്രഷേഴ്സിനും അല്ലെങ്കിൽ 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയും
ഫാർമസിസ്റ്റ് എന്ന തസ്തികയിലേക്കും പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ, 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എന്ന തസ്തികയിലേക്കും ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 30 വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കും അവസരം. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിലൂടെയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ഇമെയിൽ ഐഡിയിലൂടെ നിങ്ങളുടെ റെസ്യൂമേ ഫോർവേഡ് ചെയ്തോ അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടത്തുകയാണ്. എഞ്ചിനീയേഴ്സിനാണ് ഈ അവസരം. ടെക്നിക്കൽ ഓഫീസർ എന്ന തസ്തികയിലേക്കായിരിക്കും 650 പേരെയാണ് ഇവരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓർക്കുക, ഇതൊരു കോൺട്രാക്ട് ജോബാണ്. 6 മന്ത്സ് ആയിരിക്കും കോൺട്രാക്ട് പീരീഡ്. ഫസ്റ്റ് ക്ലാസ് 60% മാർക്സ് വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ നേടിയവർക്കായിരിക്കും അവസരം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT തുടങ്ങിയ വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായിരിക്കും അവസരം. മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് BTech കഴിഞ്ഞതിന് ശേഷം ഒരു 1 ഇയർ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ അപ്രന്റിസ് എന്ന ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് നിങ്ങൾ നേടിയിരിക്കണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപ്രന്റിസ് ആയിട്ട് വർക്ക് ചെയ്തവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളായിരിക്കും. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ VVPAT ഒക്കെ സീലിംഗ് ഡിസ്ട്രിബ്യൂഷന് അതല്ലെങ്കിൽ അതിന്റെ കമ്മീഷനിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലികളായിരിക്കും. ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇനി ഇലക്ഷൻ വരാൻ പോകുന്ന കേരള അല്ലെങ്കിൽ ആസാം, ബംഗാള്, തമിഴ്നാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് നമുക്കറിയില്ല, അവിടെയൊക്കെ ആയിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാൻ തയ്യാറാകണം. 23,000 ആയിരിക്കും കൺസോളിഡേറ്റഡ് സാലറി. ഇതുകൂടാതെ TA DA മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് ഒക്കെ ലഭ്യമാകും. ഓർക്കുക, ഇതിന്റെ സെലക്ഷന് പ്രത്യേകിച്ച് എക്സാമിന്റെ ബേസിസ് അല്ല, മറിച്ച് BTech നിങ്ങൾക്ക് നേടിയ മാർക്കിന്റെയും അതേപോലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിലെ നിങ്ങളുടെ പെർഫോമൻസിന്റെയും ബേസിസിലായിരിക്കും ഇവരെ സെലക്ട് ചെയ്യുക. അതിനുവേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓർക്കുക, 30 വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കും അവസരം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ECIL.CO.IN എന്നുള്ളതാണ്. ഈ സൈറ്റിൽ പോയിട്ട് അവിടെ പറഞ്ഞേക്കുന്ന ഫോർമാറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഈ റിക്രൂട്ട്മെന്റിലൂടെ ആയിരിക്കും ഇവരെ സെലക്ഷൻ നടത്തുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 15 February 2 മണിക്ക് മുമ്പായിട്ടാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത അവസരം RR Donnelly എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകോത്തര കമ്പനിയിലാണ്. ഇതൊരു Fortune 500 കമ്പനിയാണ്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അവരുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് അവരെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഈ RRD പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഡീസന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല അനലിറ്റിക് സ്കില്ലുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, നിങ്ങൾ റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ള കാര്യം. ഇതിന്റെ ജോലിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വരുന്ന ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് കറസ്പോണ്ടൻസ്, വരുന്ന മെസ്സേജുകളിലൊക്കെ ആ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇഫക്റ്റീവ് മാനറിലാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരിക്കും ജോലി. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. ഓർക്കുക, 5 March നിങ്ങൾ ഇതിന് അപേക്ഷിക്കുക. ഇതിനെക്കുറിച്ച് അപേക്ഷിക്കേണ്ട വിധമൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെയോ jobspeech.com എന്ന സൈറ്റിലൂടെയോ മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ലോകോത്തര കമ്പനിയാണ്, അതായത് ലോകത്തിലെ പല എയർലൈൻസുകൾക്കും വേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്ട് കമ്പനിയാണ് IBS. ഇവര് പ്രൊഡക്ട് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. BCA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്കായിരിക്കും അവസരം. ഫ്രഷേഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. SQL ഒരു നോളജ് കാണണം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ സ്കില്ലുള്ള, നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ റെഡിയാവുന്നവർ മാത്രം അപേക്ഷിച്ചാൽ മതി. താല്പര്യമുള്ളവർ 22 February മുമ്പായിട്ട് അപേക്ഷിക്കണം. അപേക്ഷിക്കേണ്ട ID കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെയോ അല്ലെങ്കിൽ jobspeech.com എന്ന സൈറ്റിലൂടെയോ നിങ്ങൾക്ക് ലഭ്യമാകും. അടുത്ത അവസരം സ്പെസിഫിക്കലി BCom MCom-ക്കാർക്കുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മാളിലേക്ക് അക്കൗണ്ട് റിസീവബിൾ എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിൽ 16 പേരെ ഇപ്പോൾ നിയമിക്കുന്നുണ്ട്. 26 വയസ്സിൽ താഴെയുള്ള BCom MCom-ക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി സാലറി, ഏറ്റവും മികച്ച ഒരു സാലറിക്ക് പുറമെ
ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവരെ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ ആണ്. താല്പര്യമുള്ളവർക്ക് 14th ഫെബ്രുവരിക്ക് മുമ്പായിട്ട് കോട്ടയം എംപ്ലോയബിലിറ്റി സെന്ററുമായി ബന്ധപ്പെടാം. അതിനെ അപേക്ഷിക്കേണ്ട വിധമൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അക്കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന എൻ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞ കമ്പനി, ഇതൊരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇവരെ മാർക്കറ്റിംഗ് അനലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഓർക്കുക, BBA MBA അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും അവസരം. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. MS ഓഫീസ്, പ്രത്യേകിച്ച് വേർഡ്, എക്സൽ, പവർപോയിന്റ് നന്നായിട്ട് അറിയണം. മികച്ച പ്രസന്റേഷൻ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളവർക്കുമായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ നിങ്ങളുടെ റെസ്യൂമേ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം എഞ്ചിനീയേഴ്സിനുള്ള ഒരു ടീച്ചിങ് അവസരമാണ്. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനമായ എഞ്ചിനീയറിംഗ് കോളേജായ ടോംസ് കോളേജിലേക്ക് ലെക്ചേഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. BTech കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കലിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുകൂടാതെ ഇവരുടെ തന്നെ സ്ഥാപനത്തിലേക്ക് ലാബ് ഇൻസ്ട്രക്ടേഴ്സിനെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖലകളിലായിരിക്കും. ഇതിന് ITI അല്ലെങ്കിൽ ഡിപ്ലോമ, അത് EEE ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷിക്കേണ്ട ഇമെയിൽ ID ഞാൻ ഈ വീഡിയോയിൽ തന്നെ നൽകുന്നുണ്ട്. ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് സബ്ജക്റ്റിൽ നൽകിക്കൊണ്ട് ഇമെയിൽ ID-യിലോ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിലോ അപേക്ഷിക്കാവുന്നതാണ്. ഓർക്കുക, മികച്ചത് എന്ന് എനിക്ക് തോന്നിയ 5-6 വേക്കൻസികൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അതാത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റിലൂടെയൊക്കെ മനസ്സിലാക്കി താല്പര്യമുള്ള പക്ഷം, സ്വയം ബോധ്യം ആയ പക്ഷം മാത്രം അപേക്ഷിക്കുക. ഓർക്കുക, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഒന്നും റിക്രൂട്ട്മെന്റിന് പണമൊന്നും നൽകേണ്ടതില്ല എന്നുള്ള കാര്യം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഹാൻഡിലൂടെയൊക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.